ഹായ് ഫ്രണ്ട്സ്, സജ്ജിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രസമാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഇതിലൊരു 16 ചെറിയ ഉള്ളി ഉണ്ട്, 10 വെളുത്തുള്ളി, 5 പച്ചമുളക്, ഇടത്തരം തക്കാളി 2 എണ്ണം, പിന്നെ കറിവേപ്പില, മല്ലിയില, പിന്നെ ഇതിൽ 2.5 ടീസ്പൂണ് കുരുമുളകും 1/2 ടീസ്പൂണിന്റെ അളവിൽ 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 1/4 ടീസ്പൂണ് ഉലുവയും. ഈ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ, ഇതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഉപയോഗിക്കുക. പിന്നെ പാകത്തിന് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ളി കായം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് രസം ഉണ്ടാക്കാൻ ആവശ്യം. നമുക്ക് രസം ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പുളി ഒന്നിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക. പുളി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം. ആദ്യം തന്നെ ചെറിയൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് ചൂടാക്കാം. ഫ്രൈ പാൻ പോലത്തെ ചട്ടിയാണ് ഏറ്റവും നല്ലത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ചൂടായ ചട്ടിയിലേക്ക് ഈ കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് ചൂടായാൽ അതിങ്ങനെ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഏകദേശം കുരുമുളക് ചൂടായിട്ടുണ്ട്. എടുത്തു വെച്ച ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നിറച്ചു കൊടുക്കുക. ജീരകം അത്യാവശ്യം ഒന്ന് ചൂടായി, ഒരു വറവായി. ഇത് ഓഫാക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പുളി നല്ലോണം ഞെരടി കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഞെരടി പിഴിഞ്ഞ പുളിവെള്ളമാണ് ഇത്. ഏകദേശം ഈ കപ്പിന് 5-6 കപ്പ് വെള്ളം ഉണ്ട്. ഇനി അത് നിങ്ങൾക്ക് കറിക്കനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യുക. ഏകദേശം ഒരു കണക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പിന്നെ അപ്പോൾ കുറക്കും തോറും ഇതിൻ്റെയൊക്കെ സാളവൊക്കെ ഒന്ന് കുറച്ച് കുറച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഈ തക്കാളി എടുത്ത് വെച്ചത് അരിഞ്ഞിട്ട് കൊടുക്കുക. മുറിച്ചിട്ട് അങ്ങനെ 2 തക്കാളി നമ്മളേക്ക് മുറിച്ചിട്ട് കൊടുത്തു. ഇനി പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. 5 പച്ചമുളകാണ് ഉള്ളത്, അത് കീറിയിട്ട് കൊടുക്കുക. ഇനി നമ്മളിവിടെ വറുത്ത് വെച്ച കുരുമുളകും നല്ല ജീരകവും നന്നായിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പൊ കുരുമുളകും ചെറിയ ജീരകം ഒന്ന് ചൂടാക്കി വെച്ചിരുന്നത് ഇവിടെ പൊടിച്ചു വെച്ചു. ഇനി നമ്മള് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. ഈ ചതച്ച് വെച്ച ഉള്ളി 2 ഉള്ളികളും പിന്നെ ഈ പൊടിച്ചു വെച്ച കുരുമുളകും ചെറിയ ജീരകവും ഇതിലിട്ട് കൊടുക്കുക. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ നല്ല ജീരകമാണ്. പിന്നെ അതുപോലെ പുളി, ഇവിടുത്തെ പുളി ഒരു കറുത്ത കളറിലാണ് വരിക. നല്ല നാട്ടിലെ പുളിയാണെങ്കിൽ ഒന്നുകൂടി കറി കാണാൻ ഒന്നുകൂടി ഒരു തെളിഞ്ഞ കളറാവും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു നുള്ളി കായം ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയില,
മല്ലിയിലയും കായം നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാ മതി, ഉണ്ടെങ്കിൽ ഇട്ടാ മതി. ഇനി അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെക്കുക. ഇനി ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുക. ചൂടായിട്ടുണ്ടെങ്കിൽ പുളി വരിക. ഉലുവ പൊട്ടിത്തുടങ്ങി. ഞങ്ങൾക്ക് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണാണ് കടുകിട്ടത്. അപ്പൊ കടുക് പൊട്ടി. ഇനി ഇതിലേക്ക് കറിവേപ്പിലിടുക. ഈ പുളിവെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് പാകത്തിന് ഉപ്പ് ഉണ്ടോ നോക്കുക. അപ്പൊ കറി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് തിളച്ചു പോകുന്നത് വരെ കാത്തു നിൽക്കാം. അങ്ങനെ അമ്മ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ ഈ പുളി ഒരു കളറ് ഇതായ കാരണമാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. നാട്ടിലത്തെ നല്ല പുളിയാണെങ്കിൽ ഒന്നുകൂടി കാണാൻ ഒരു ഉഷാറുണ്ടാവും. ഇതിലേക്ക് ആ ബാക്കിയുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടാ മതി, നിർബന്ധമൊന്നും ഇല്ല. മല്ലിയില ഇട്ടാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മള് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ഒന്നോ രണ്ടോ ദിവസം ഇരിക്കും തോറും ഇതിന്റെ ടേസ്റ്റ് കൂടും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.